ഗ്യാസില്ലാവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് എരമല്ലൂരാണ്, ഒരു പുഴക്കടവിന്റെ അടുത്താണ്. അതേപോലെ തന്നെ നിങ്ങൾ പുറകെ കാണുന്ന പോലെ പുഴക്കടവ് റെസ്റ്റോറന്റ്. അപ്പൊ ഇന്നത്തെ വിശേഷം വേറൊന്നുമല്ല, പുഴക്കടവ് റെസ്റ്റോറന്റിലെ വിശേഷങ്ങളാണ്. അപ്പൊ നമുക്ക് റെസ്റ്റോറന്റ് അകത്തേക്ക് പോയാലോ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കാളാഞ്ചി, ചെമ്പല്ലി, ചെമ്മീൻ, കൂന്തൽ, ഫിഷൈറ്റം അത്രയുണ്ട്. പിന്നെ ബീഫ്, ചിക്കൻ, പിന്നെയുള്ള സ്പെഷ്യൽ താറാവുണ്ട്, മുയലുണ്ട്. പിന്നുള്ളത് ബാക്കി ഇവിടുത്തെ കൊത്തു പൊറോട്ട, കിഴി പൊറോട്ട, തവാ പൊറോട്ട, പുട്ട്, ബീഫ് പുട്ട് ഉണ്ടാവും, ചെമ്മീൻ പുട്ട് ഉണ്ടാവും, കക്കാ പുട്ട് ഉണ്ടാവും. പുട്ടിൽ അങ്ങനെ വെറൈറ്റി വെറൈറ്റീസ് ഉണ്ട്. കക്കാ പുട്ടുണ്ട്, ബീഫ് പുട്ടുണ്ട്, ചെമ്മീൻ പുട്ടുണ്ട്, കൂന്തൽ പുട്ടുണ്ട്, പിന്നെ ഗോതമ്പ് പുട്ട്, അരിപ്പുട്ട്, ചെമ്പാവരി. സ്പെഷ്യൽ പുട്ടെന്ന് പറയുന്നത് തരികട പുട്ടെന്നായ പേര്. തരികട പുട്ട്, തരികട പുട്ടെന്ന് പറഞ്ഞത് നമ്മുടെ ചെമ്മീനുണ്ടാവും, ബീഫ് ഉണ്ടാവും, കക്ക ഉണ്ടാവും, അങ്ങനെ ഒരു മാരിപ്പെട്ട കുറച്ച് എല്ലാ ഐറ്റംസും ഉണ്ടാവും. ചിക്കൻ വരെ ഉണ്ടാവും. പിന്നെ പുട്ടും നമ്മളത് മിക്സ് ചെയ്യുന്നതാണ് പുട്ട്. അതൊരു നമ്മുടെ മാത്രം ഒരു കോമ്പിനേഷനാണ്, നമ്മുടെ ഇവിടെ മാത്രം ഉള്ളത് തരികട പുട്ട്. അപ്പൊ ഇതെല്ലാം നമുക്കിന്ന് കാണിച്ചു തരും. ഇന്നിപ്പോ സ്പെഷ്യൽ ഇപ്പൊ നമുക്ക് ആദ്യം തന്നെ ചെയ്ത് തരുന്നത് നമ്മുടെ കരിമീൻ പൊളിച്ചാണ്. കരണചേട്ടനാണ് നമ്മളിവിടെ മെയിൻ ചെഫ് അല്ലെ? മെയിൻ ചെഫാണ് കരണചേട്ടൻ. കരിമീൻ പൊളിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. ഓരോന്നായിട്ട് നമുക്ക് വഴിയെ പറയാം. എരമല്ലൂരുള്ള പുഴക്കടവ് റെസ്റ്റോറൻറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കിച്ചണിലാണ് കരിമീൻ പൊള്ളിച്ച് ഞങ്ങളുടെ ഐശ്വര്യോട് തുടങ്ങണേണ് നമ്മിപ്പോൾ. പുറകെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടാ. അങ്ങനെ കരിമീൻ നമ്മൾ പൊള്ളിച്ചൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ സവാളയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടതേ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. വേറെ ഒന്നിനും വേണ്ടിയല്ല, നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ. മുയലിറച്ചിയാണിത്. അടുത്തതപ്പോൾ മുയലിറച്ചിയാണ് നമ്മുടെ പരിപാടി. ഏ റെഡിയായിക്കൊണ്ടിരിക്കണേണ്ട. അങ്ങനെ നമ്മുടെ മുയലിറച്ചി റെഡിയായിട്ടാ. നല്ല അടിപൊളിയായിട്ട് വെന്ത് ഇതേ കണ്ട ഈ ഒരു പരുവത്തിലോട്ടായി. താറാവ്, നമ്മുടെ താറാവ് റോസ്റ്റ് ഏതൊരു റെസ്റ്റോറൻറ്റിലും പോലെ തന്നെ സ്പെഷ്യൽ, ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനം നമ്മുടെ താറാവ്, താറാവ് റോസ്റ്റ്. ഈ വാഴലിയിട്ട് മൂപ്പിക്കണ വേറെ ഒന്നിനും വേണ്ടിയല്ല. അടുത്തത് നമ്മുടെ കിഴിപ്പൊറോട്ട. കിഴിപ്പൊറോട്ടയാണ് അടുത്തത്. നല്ല ചൂട് പൊറോട്ട, അതിൻ്റെ മുകളിലേക്ക് ചൂട് ബീഫ് മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഒരു പൊറോട്ടയും കൂടി വെച്ചിട്ട് സെറ്റാക്കണ ഒരു പരിപാടിയാണ് നമ്മുടെ കിഴിപ്പൊറോട്ട. ഇതേ നിങ്ങൾ ഈ കാണുന്ന പോലെ അടിപൊളി സാധനം ഉണ്ടാ. വ
പാടലിലൊക്കെ പുതിഞ്ഞ് ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ മുകളിലൊഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ കിഴിപ്പുറോട്ട വേറെ റേഞ്ചിലോട്ടാവും. പിന്നെ ഒരു പിടുത്തങ്ങ് പിടിച്ചാ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ല. ദേ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കണ വേറെ ഒന്നുമല്ല, ചെമചമാന്നിരിക്കണ നമ്മുടെ ചെമ്മീൻ റോസ്റ്റി. ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞ പുഴക്കടവ് റെസ്റ്റോറൻറ്റിലെ മാത്രം കിട്ടുന്ന സ്പെഷ്യൽ പുട്ട്, തരികട പുട്ട്. അതങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണേണ്. രണ്ട് മുട്ടയൊക്കെ പൊട്ടിച്ചിട്ട് കുറച്ച് സവാളയും കുറച്ച് പച്ചമുളകും കുറച്ച് ഉപ്പും ഒക്കെ ഇട്ട് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ച് അങ്ങ് എടുത്ത് കഴിയുമ്പോഴുണ്ടല്ലോ, ഇത്തിരി ബീഫ്, ഇത്തിരി ചിക്കൻ, ഇത്തിരി ചെമ്മീൻ ഒക്കെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കും. അത്യാവശ്യം നല്ല രീതിയിൽ വെന്തങ്ങടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ മെയിൻ സാധനം പുട്ട്, ഇതേ ഉന്തിത്തള്ളി അങ്ങ് ഇടും. എന്നിട്ട് ഇനി എന്താ പരിപാടി? ഈ പുട്ടും ഇതെല്ലാം കൂടി അങ്ങാട് തരികട. അതാണ് നമ്മുടെ പുഴക്കടവ് റെസ്റ്റോറൻറ്റിലെ മെയിൻ സാധനം തരികട പുട്ട്. അതും കഴിഞ്ഞ് പിന്നെ ഈ പുഴക്കടവ് റെസ്റ്റോറൻറ്റിൽ മാത്രം ഉള്ള അവരുടെ ഒരു സ്പെഷ്യൽ ഗ്രേവി ഉണ്ട്, അതും കൂടി ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ തരികട പുട്ട് റെഡി. ജനീലിയ, അപ്പടെ ഫ്രണ്ടിന്റെ റെസ്റ്റോറന്റിലെ ഫുഡ് എങ്ങനെയുണ്ട്? നല്ലതാണ്. മീൻ പൊള്ളിച്ചതും മുയലിറച്ചിയും താറാവും ജ്യൂസും ചപ്പാത്തിയും പുട്ടും എല്ലാം നല്ല ടേസ്റ്റ് ആണ്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതൊക്കെയാണ് നമ്മുടെ പുഴക്കടവിലെ വിശേഷങ്ങൾ. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ നിങ്ങളുടെ ജിജാസ്. ഐ ആം ഇൻ ലവ്.